വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കൂടെ ഇതാ മോണിക്കയുണ്ട്. മോണിക്കയുടെ മോണിക്കാസ് കഫേ. ഞങ്ങളിതിന് ഒരു പേര് കേട്ടു കേട്ടോ, മോണിക്ക കഫേ എന്ന് പറഞ്ഞിട്ട്. ഇന്ന് പഞ്ചായത്ത് ലീവാണ്. ഞങ്ങൾ ഇന്നലെ അവിടെ കിടന്നത്. പ്രഭാകരൻ്റെ മേലെ എല്ലാം ലോഡ് ചെയ്തു, സെറ്റായി. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പറ്റിയാ നമുക്കൊന്ന് ശിഖേനെ കാണണം അല്ലേ. എല്ലാവരും ഇന്നലെ രാത്രി അപ്പം നമുക്ക് ശിഖേനെ കാണാൻ പറ്റും, നോക്കട്ടെ. അപ്പം ഒരുപാട് സ്നേഹമുള്ള ഈ മനുഷ്യല ഗ്രാമത്തിൽ നിന്നും ഞങ്ങൾ വീണ്ടും താഴിറങ്ങുവാണ്. സിക്കിമിൽ തന്നെയുള്ള കാലിംപോങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ശിഖേനെ കണ്ടുപിടിച്ച് ആണ്. ശിഖയുടെ സിസ്റ്റർ നമ്മൾ ഓർമ്മയില്ല, ഗാംഗ്ടോക്കിൽ നമ്മൾ കണ്ടത്. അപ്പം ഇതെല്ലാം ഇവരുടെ ഇവിടുത്തെ പിള്ളേരാണ്. അച്ഛനെ ഇവിടെയാണ് കേട്ടോ ഇവരുടെ വീട്. ഇതിൻ്റെ മേലോട്ടല്ല ഇവരുടെ വില്ലേജാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കാലിംപോങ് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ കാലിംപോങ്ങൾ. അപ്പോൾ നമുക്ക് വിട്ടേക്കാം അല്ലേ. അങ്ങനെ നമ്മൾ സിക്കിമിൻ്റെ മല ഇറങ്ങി തുടങ്ങിയ ആ രാവിലെ നിനക്ക് ആ പാലം ഓർമ്മയുണ്ടോ? ഞാൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് നടന്ന് ഫോട്ടോ എടുക്കണം എന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നോ? ഒന്ന് നിർത്തി നടന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാം. ഏ ഓക്കെ, ഓരോ ആഗ്രഹങ്ങളാണ് ഗൈസ്. ഒന്ന് ജസ്റ്റ് നിർത്തി നടന്ന് പോകാൻ പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കട്ടെ. ഇവിടെ അടച്ചിട്ടുള്ളത് അല്ലേ, പക്ഷെ അവിടെ ആൾ വന്നിട്ടുണ്ടല്ലോ. അപ്പുറത്തൂടെ ആയിരിക്കും. അപ്പുറത്ത് എടുത്തിട്ട് വന്നൂടെ. ഇത് ഈ കാണുന്നത് ടി സ്റ്റാർ റിവറാണ്. എന്നിട്ട് നിങ്ങൾ നീല കളറിൽ ഒഴുകുന്ന ടി സ്റ്റാർ റിവറാണ്. അതിൻ്റെ മേലെ കൂടിയുള്ള തൂക്കുപാലമാണ്. പോലീസുകാർ വന്നിട്ടുണ്ട്. എന്താ ചോദിക്കുന്നുണ്ട്? ചോദിച്ചിട്ടെ. അധികം പോകണ്ടെന്ന് പറഞ്ഞു. കൈ സീ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്പുറത്തെ സൈഡ് ക്ലോസ് ചെയ്തിട്ടാണല്ലോ. കാരണം ഇത് ഒരുപാട് പഴക്കം ചെന്ന ബ്രിഡ്ജാണ്. ഇത് ഓൾമോസ്റ്റ് തീരാറായതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പോലീസ് സാറ് വന്നു. അപ്പോൾ ഇവിടുന്ന് വന്ന് എങ്ങനെയൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള പോലീസുകാരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ടൂറിസ്റ്റുകളോട് എന്താ പറയുക, വളരെ ഫ്രണ്ട്ലി ആയിട്ടും മാന്യമായിട്ടും ഇടപെടുന്ന പോലീസുകാരാണ് കേട്ടോ സിക്കിമിലുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പെർമിഷൻ ഇല്ല നമുക്ക് ഗൈസ്. ഇനി എന്താ പറയുക, സിക്കിമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. സിക്കിമിൽ എന്തായാലും ഒരിക്കൽ വന്ന് കാണേണ്ട ഒരു സംസ്ഥാനമാണ് സിക്കിം. ഞങ്ങൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനം കണ്ടതിൽ വെച്ചിട്ട് എന്താ പറയുക, തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമം തോന്നുന്നത്, ഒരു സങ്കടം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിക്കിം എന്നാണ് കേട്ടോ ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ എല്ലാം നൈസാണ്. അപ്പം സിക്കിമിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർ സിക്കിമിൽ, ശരിക്കും സിക്കിമിൻ്റെ ടൂറിസം മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് സൈഡ്, സിക്കിമിൻ്റെ ഈസ്റ്റ് സൈഡ്, പിന്നെ വെസ്റ്റ് സൈഡ്, പിന്നെ വന്നിട്ട് നോർത്ത് സൈഡ്. അതിൽ ഈസ്റ്റ് സൈഡിലാണ് നമ്മുടെ നാദുല പാസ്, അതുപോലെ ചാങ്കു ലേക്ക് കാര്യങ്ങൾ, ഹർഭജൻ സിംഗ് മന്ദിരം കാര്യങ്ങളൊക്കെ ഉള്ളത് ആ ഒരു സൈഡിലാണ്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പെർമിറ്റ് എടുക്കണം. അതുപോലെ തന്നെ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെല്ലിങ് പോലുള്ള ഏരിയ, പെല്ലിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ടൂറിസം ഏരിയ ഉണ്ട്. ഞങ്ങൾ ഈ തവണ പോയിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ടൈമിൽ സിക്കിം വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്ഥലം പോകാൻ ബാക്കി വെക്കണ്ടേ. അപ്പം അടുത്തവണ അവിടേക്ക് പോകും. അവിടേക്ക് പോകണമെങ്കിൽ അതൊരു ഭാഗമാണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിക്കിം കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നോർത്ത് സിക്കിമിലേക്ക് വരിക എന്നുള്ളത്. കുറച്ച് റോഡെല്ലാം കുറച്ച് മോശമാണെങ്കിലും, മീൻസ് മോശമല്ല, ആ ഒരു ഹൈക്ക് നല്ല രീതിയിലുണ്ട് എങ്കിലും യഥാർത്ഥ സിക്കിം ഉള്ളത് നോർത്ത് സിക്കിമിലാണ്. അതുകൊണ്ട് സിക്കിം വരുന്നവർ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. അപ്പോൾ ഈ പറയുന്ന മൂന്ന് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പെർമിറ്റ് നമുക്ക് ഗാംഗ്ടോക്കിൽ പെർമിറ്റ് ഓഫീസുണ്ട്, അവിടെ നിന്ന് കിട്ടും. അപ്പം പെർമിറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സിക്കിമിലോട്ട് വരുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടൂറിസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊരു ഓൺലൈനിൽ ആ ഒരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആ ഒരു ഓൺലൈനിൽ അവരുടെ സൈറ്റിൽ പോയി, ഗവൺമെൻറ്റിൻ്റെ ടൂറിസത്തിൻ്റെ സൈറ്റാണ്, അവിടെ പോയി നമ്മളൊരു നമ്മുടെ ടൂറിസ്റ്റ് കാർഡ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും പിന്നെ ഐ ഡി അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു ഇത് കിട്ടും. അതിന് ശേഷം പെർമിറ്റ് ഓഫീസിൽ പോയി പെർമിറ്റ് എടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇപ്പം സിക്കിമിൽ പോയിട്ട് എവിടെ പോകാനും പെർമിറ്റ് എടുക്കുന്നതിന് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഗൈഡ് ഏജൻസിയുടെ നമ്പർ, കോൺടാക്ട് നമ്പറും അവരുടെ പേരും വേണ്ടി വരും. അവരുടെ സീലും കൂടി വേണം. അന്നേരം ഇപ്പം ഒരു ഏജൻസി വഴി തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം എന്ന് തോന്നുന്നു. അതല്ലാണ്ട്
വേറെ രീതിയിൽ പരിചയമുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏജൻസി വഴി ബുക്ക് ചെയ്യുമ്പോൾ അവർ 600 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഈസ്റ്റ് സൈഡ് പോകണമെങ്കിൽ ഒരാൾക്ക് 600 രൂപ ഞങ്ങൾക്ക് ചാർജ് ചെയ്തതാണ്. വണ്ടി അടക്കം ഒരാൾക്ക് 600 രൂപയാണ് ചാർജ് ചെയ്തത്. കൂടാതെ നമുക്ക് ടാക്സിയിൽ ഇപ്പം ബൈക്കിന് പോകാണ്ടാതെ ടാക്സി വാഹനത്തിലും പോവാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും 1200 രൂപ കൊടുത്തിട്ട് സുമോ, അതായത് തിരിച്ച് കൊണ്ടുപോയി പെർമിറ്റ് അടക്കം കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുമോ വാഹനം ഈസ്റ്റ് സിക്കിമിന് ചാർജ് ചെയ്യുന്നത് 1200 രൂപയാണ് കേട്ടോ. അതും നമുക്കെടുക്കാം. പിന്നെ ഇത്രയൊക്കെയാണ് പെർമിറ്റിൻ്റെ കാര്യം വേണ്ടത്. പെർമിറ്റ് ഇല്ലാതെ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് നമ്മുടെ പഴയ എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പെർമിറ്റ് മസ്റ്റാണ്. എല്ലാ ചെക്ക് പോസ്റ്റിലും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് സിക്കിമിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലേക്കുകളിലൊന്നായിട്ടുള്ള ഗുരുദോങ്മാർ, ചൈന ബോർഡറിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗുരുദോങ്മാർ ലേക്ക്, 17,500 അടി ഫീറ്റിലുള്ളതാണ് കേട്ടോ. അതൊരിക്കലും മിസ് ചെയ്യരുത്. കൂടാതെ അവിടെ തന്നെയുള്ള അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മേഖലയിലുള്ള നമ്മുടെ യുംതാങ് സീറോ വാലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മേഖല, യുംതാങ് വാലി ശരിക്കും വിൻ്റർ സീസണിലാണ്. അതിനുശേഷം വാലി ഓഫ് ഫ്ലവേഴ്സ്, അത് പൂവൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമില്ല സെപ്റ്റംബർ ആ ഒരു ടൈമിൽ. യുംതാങ് വാലിയുടെ ഒരു ലുക്ക് തന്നെ വേറെ ആയിരിക്കും. പറ്റിയെങ്കിൽ അടുത്ത തവണ ആ ഒരു സീസൺ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി വരുവേ. അപ്പം ഇത് മിസ് ചെയ്യാൻ പാടില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഈ നോർത്ത് സൈഡിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ സ്പോട്ടുകൾ ഒരുപാടുണ്ട്. സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് പറ്റുന്നതെല്ലാം ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം സിക്കിമിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായും വരിക. റൈഡിങ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഗുരുദോങ്മാറും ആ യുംതാങ് വാലിയൊക്കെ പോവുക ബൈക്ക് കൊണ്ട് തന്നെ. ബൈക്കിന് വേറെ നമുക്ക് നമ്മുടെ RC ബുക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം കേട്ടോ. RC ബുക്കിൻ്റെ, റൈഡറിൻ്റെ, അതായത് നമ്മുടെ ലൈസൻസ് കാര്യങ്ങളാണ് ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സിക്കിമിൻ്റെ ഗേറ്റ് കടന്ന് പുറത്ത് കിടന്ന് സിക്കിമിൽ നിന്ന് നമ്മൾ ഒഫീഷ്യലി എക്സിറ്റായി. അപ്പം സിക്കിം വരാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിക്കുക. പിന്നെ സിക്കിമിൽ ചെയ്യാൻ പാടില്ലാത്തത്, നിങ്ങൾ ഗാംഗ്ടോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഗാംഗ്ടോക്ക് ടൗണിൽ ആ ഹോൺ അലോഡ് അല്ല കേട്ടോ. പിന്നെ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അവർ വിട്ടേക്കാം, പക്ഷേ ശരിക്കും ഗാംഗ്ടോക്കിൽ ഹോൺ അടിക്കാൻ പാടില്ല എന്നാണ് അവിടുത്തെ നിയമം. അവിടെ പോലീസുകാർ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. അതിപ്പം വിഷയമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സന്തോഷപൂർവ്വം സിക്കിമിലേക്ക് വരിക. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ സിക്കിമിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം സിക്കിമിൽ എല്ലാവരും അത്യാവശ്യം എല്ലാവർക്കും കയ്യിലും ക്യാഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളീ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു 500 രൂപയിൽ താഴെയൊക്കെ റൂം കിട്ടുമ്പോൾ സിക്കിമിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരു 800 രൂപയായിരിക്കും റേഞ്ച്. പിന്നെ വില കുറഞ്ഞത് കൊണ്ട് കേട്ടോ നമ്മുടെ മേക്ക് മൈ ട്രിപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ ഓഫറിലൊക്കെ നമുക്ക് റൂം കിട്ടുക. അത് ചെറിയ റേറ്റ് ഉണ്ടാവുള്ളൂ, 360 രൂപയ്ക്കൊക്കെ കിട്ടും. പിന്നെ ഞങ്ങൾ ഇന്നലെ താമസിച്ച പോലത്തെ സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ജസ്റ്റ് 200 രൂപ ഉണ്ടായിരുന്നല്ലേ. അത് പക്ഷേ അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നതല്ല, പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഇതിൽ കിട്ടിയതാണ്. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെയാണ് സിക്കിമിൻ്റെ കാഴ്ചകളുള്ളത്. സിക്കിമിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കലിംപോങ് ചെന്ന് അവിടെ നിന്നും നോർത്ത് ഈസ്റ്റിലെ ആസാമിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ആസാമിൻ്റെ കാഴ്ചകൾ ഇനി അങ്ങോട്ടേക്ക് കാഴ്ചയുടെ പൊടി പൂരമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും.